ഒരു പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന കളിക്കാരനെ നിങ്ങൾക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ വെറുക്കാം. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ ശ്രമങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല എന്നത് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു സത്യമാണ്. കായിക താരങ്ങൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിലും കുട്ടികളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റൊണാൾഡോയുടെ ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. 2011 യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് വിൽക്കുന്നതിലൂടെ ലഭിച്ച 1.2 മില്യൺ ഡോളർ ഗാസയിൽ നിരവധി സ്കൂളുകൾ നിർമ്മിക്കാൻ വേണ്ടി ആ പണം ചെലവഴിച്ച റൊണാൾഡോയെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 2015 നേപ്പാൾ ഭൂകമ്പത്തെ തുടർന്ന് കുട്ടികളുടെ ദുരന്ത നിവാരണ ഫണ്ടിനായി 5 മില്യൺ ഡോളർ സംഭാവന ചെയ്തതൊക്കെ ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. റൊണാൾഡോയുടെ ഏറ്റവും മുഖ്യമായ പ്രവർത്തനങ്ങളിലൊന്നാണ് രക്തദാനം. അദ്ദേഹം പതിവായി രക്തദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇക്കാരണത്തിലാണ് അദ്ദേഹം പച്ച കുത്താൻ പോലും വിസമ്മതിക്കുന്നത്. പച്ച കുത്തിയവർക്ക് തീർച്ചയായും രക്തം നൽകാൻ സാധിക്കും, പക്ഷേ അണുബാധക്കുള്ള സാധ്യത ഉള്ളതിനാൽ അവർക്ക് ഉടൻ തന്നെ അത് ചെയ്യാൻ കഴിയില്ല. പച്ച കുത്തിയതിനു ശേഷം രക്തം നൽകാൻ ദാതാക്കൾ വെറും 4 മാസം കാത്തിരിക്കണമെന്ന് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഈ മാർഗനിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെയാണ് പതിവായി രക്തം നൽകുന്ന റൊണാൾഡോ തൻ്റെ ശരീരത്തിൽ പച്ച കുത്താത്തത്. കായിക താരങ്ങളിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വിഷയത്തിൽ റോണോ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. കാരണം താൻ വന്ന വഴി എങ്ങനെയാണെന്ന് തനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലോക ഫുട്ബോളിൻ്റെ പച്ചപ്പുൽ മൈതാനങ്ങളിൽ പന്തു തട്ടുന്നതോടൊപ്പം അവൻ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതും. അതെ, നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഇവനെ തന്നെയാണ്. അതെ, ക്രിസ്റ്റിയാനോ റൊണാൾഡോ.